നമസ്കാര സുഹൃത്തുക്കളെ, കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത്. കൊറോണ വൈറസിൻ്റെ വ്യാപനത്തിൽ ലോകരാജ്യം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക 11,68,000 പോസിറ്റീവ് കേസാണ് ഇതുവരെ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് 7,438 പുതിയ കേസുകൾ വന്നതടക്കം ആക്റ്റീവായിട്ട് ഇപ്പോഴും അവർക്ക് 926,292 ആക്റ്റീവ് കേസസ് അമേരിക്കയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ അടുത്ത ഇടയ്ക്ക് എടുത്ത തീരുമാനങ്ങളും ചിലത് അവരുടെ ഈ വർഷത്തെ അക്കാഡമിക് ഇയർ മൊത്തത്തിൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. സ്കൂൾ ക്ലാസ്സുകളും ഒക്കെ ഈ വർഷം ഈ വരുന്ന വർഷത്തിലേക്കുള്ള മൊത്തം ക്ലാസ്സുകൾ അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ഇതുവരെ മൊത്തം മരണം 67,954 കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ തന്നെ 1000 പരം ആൾക്കാരാണ് മരിച്ചത്. അപ്പം മരണത്തിൻ്റെ കാര്യത്തിൽ സ്പെയിൻ 25,264 പേര് മരിച്ചു, 247,000 കഴിഞ്ഞു ടോട്ടൽ കേസുകളുടെ എണ്ണം. യു എസ് എ, സ്പെയിൻ, ഇറ്റലി, യു കെ, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ ഈ രാജ്യങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് പോസിറ്റീവ് കേസുകളായി. നമ്മൾ അടുത്ത കാലത്തായി വിദേശ രാജ്യത്തുള്ള രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവും മരണവും ഒക്കെയാണ് കണ്ടിരുന്നതെങ്കിലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നമ്പറിലേക്ക് ഇന്ത്യയിലുള്ള പോസിറ്റീവ് കേസുകളും എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ മൊത്തം മരണം 42,505 ആയിരിക്കുകയാണ്. അതിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരമാണ്, ഇന്ന് പുതുതായിട്ട് പോസിറ്റീവായ കേസുകൾ ഇന്ത്യയിലുള്ള മൊത്തം എണ്ണം 2,676. അത് വളരെ സീരിയസ് ആയിട്ട് രാജ്യത്തിൻ്റെ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ആക്റ്റീവായിട്ട് 29,335 രോഗികളെ ഉള്ളൂ എന്നുള്ളതാണ് അതിൽ ചെറുതായിട്ടെങ്കിലും ആശ്വസിക്കാനുള്ളത്. നമുക്ക് അഥവാ ഇന്ത്യക്കാർക്ക് ആശ്വസിക്കാനുള്ള രണ്ടാമത്തെ വസ്തുത, ഇന്ന് 923 ആൾക്കാർ രോഗമുക്തി നേടി, അഥവാ അവരുടെ COVID-19 ടെസ്റ്റ് നെഗറ്റീവായി എന്നുള്ളതാണ്. പക്ഷേ 2,676 പുതിയ കേസുകൾ വരുമ്പോൾ 923 ആൾക്കാർ രോഗമുക്തി നേടുന്നു എന്നുള്ളത് ചെറിയൊരു ആശ്വാസത്തിന് വകയുണ്ടെങ്കിലും സംഗതികൾ ഇപ്പോഴും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് നിൽക്കുന്നത്. കാരണം യു എസിലടക്കമുള്ള ചില മാധ്യമങ്ങളിൽ പല രാജ്യങ്ങളും ലോക്ക്ഡൌണിൽ നിന്നും മാറി പോകുന്ന വിവരവും അവർക്ക് താക്കീതായിട്ട് WHO മുമ്പോട്ട് വരികയും ലോക്ക്ഡൌൺ നടത്തുന്ന ആൾക്കാർ അഥവാ ലോക്ക്ഡൌൺ സ്റ്റോപ്പ് ചെയ്തിട്ട് നോർമൽ സ്ഥിതിയിലേക്ക് വരുന്ന രാജ്യക്കാർക്ക് WHO പ്രത്യേക വാർണിംഗ് കൊടുക്കുന്നുണ്ട്. അവർ ക്രമേണ വരുന്നതാണ് നല്ലത്. അതിൽ കൂടെ തന്നെ ലോക്ക്ഡൌൺ മാറ്റിയതിനു ശേഷവും പോസിറ്റീവ് കേസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ലോക്ക്ഡൌണിലേക്ക് വരണമെന്നുള്ള നിർദ്ദേശം WHO കൊടുക്കുമ്പോൾ ബാക്കി മാധ്യമങ്ങളിലൊക്കെ വിവരിക്കുന്ന ചില കണക്കുകൾ കൂടുതൽ രാജ്യങ്ങൾ ലോക്ക്ഡൌൺ മാറുന്നതോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്ത്യ, യു കെ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള സ്ഥിതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. അപ്പോൾ പുറത്തു നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ ഇന്ത്യയെ വിലയിരുത്തുന്നത് ഒരു മാസം മുമ്പ് നമ്മൾ ഇറ്റലി, സ്പെയിൻ, യു കെ, US പോലുള്ള രാജ്യങ്ങളെ വിലയിരുത്തുന്നത് പോലെയാണ് എന്നുള്ളതാണ് നമ്മളെ കൂടുതൽ സീരിയസ് ആക്കേണ്ട ഒരു വസ്തുത. ഇന്ത്യയെ തന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്ര പോലെയുള്ള സ്റ്റേറ്റുകൾ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, തമിഴ്നാട് ഇവയൊക്കെ ആയിരക്കണക്കിന് രോഗികൾ പോസിറ്റീവായി കഴിഞ്ഞ സ്ഥലങ്ങളാണ്. മഹാരാഷ്ട്രയിൽ 12,974 രോഗികൾ പോസിറ്റീവായി കഴിഞ്ഞിരിക്കുന്നു. 10,000 ആൾക്കാർ ആക്റ്റീവായി ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഗുജറാത്തിൽ 4,000 രോഗികൾ ആക്റ്റീവായിട്ടുണ്ട്. ഡെയിലി അവിടെയൊക്കെ 100, 145, 115 രോഗികൾ രോഗമുക്തരായി നെഗറ്റീവായി ഒരു ടെസ്റ്റ് ഫലം നെഗറ്റീവായിട്ട് പോകുന്നുണ്ട്. നമ്മളുടെ അടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലും സ്ഥിതി മോശം തന്നെയാണ്, മോശമെന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം അവിടെ 3,023 കേസസ് ആയിട്ടുണ്ട് പോസിറ്റീവ്. ഇന്ന് മാത്രം 266 പുതിയ കേസാണ് അവർക്ക് വന്നിരിക്കുന്നത്. 38 പേര് മാത്രമേ ഇന്ന് രോഗമുക്തി നേടി റിക്കവറായി പോയിട്ടുള്ളൂ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. 30 മരണം മാത്രമേ തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു സാധുത. എന്നാൽ
അടുത്ത സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരള തമിഴ്നാട്ടിലുള്ള രോഗവ്യാപനത്തിന് ഭയപ്പെട്ട് തന്നെ മുമ്പോട്ട് പോകണം. കാരണം അതിർത്തികൾ വഴി രോഗവ്യാപനം നടക്കാനുള്ള സാധ്യതയുണ്ട്. അന്യ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അവിടെ നിന്ന് വരുന്ന ചരക്കും അവിടെ നിന്ന് വരുന്ന പച്ചക്കറികളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. രോഗവ്യാപനത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രശ്നം തുടക്കത്തിലേ ഉള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ് കോവിഡ് രോഗബാധ ഉള്ള ഒരാളിനെ ആദ്യമൊന്നും തിരിച്ചറിയാൻ പറ്റില്ല, രോഗബാധ ഉള്ള ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. കേരളത്തിനെയും തമിഴ്നാടിനെയും കമ്പയർ ചെയ്യുമ്പോൾ പൊതുവേ തമിഴർ നമ്മളെക്കാളൊക്കെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ അധ്വാനിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ അണുബാധ അവരുടെ ശരീരത്തിലുണ്ടെങ്കിലും അവർ രോഗലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ഇടപഴകുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരു സംസ്ഥാനം വിട്ട് വേറെ സംസ്ഥാനത്തിലേക്ക് വരുന്ന ആൾക്കാർ വഴിയും വരുന്ന ചരക്കുകൾ വഴിയൊക്കെ രോഗാണുക്കൾ ഒരു സ്പ്രെഡിനുള്ള സാധ്യതയുള്ളത്, നമുക്കത് പെട്ടെന്ന് പിടിപെടാനും ഉള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു തമിഴ്നാട്ടുകാരന് രോഗബാധ ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് പ്രകടമാകണമെന്നില്ല. രോഗാണുക്കൾ വാഹകനായിട്ടുള്ള അദ്ദേഹം ട്രക്ക് വഴിയോ അയാൾ കൊണ്ടുവരുന്ന പച്ചക്കറി വഴിയോ ഒക്കെ നമ്മൾ നാട്ടിലേക്ക് രോഗാണുവായിട്ട് വരുമ്പോൾ അവരുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർ ഹോട്ടലുകാർ വഴിയോ അല്ലെങ്കിൽ ഷോപ്പുകൾ വഴിയോ അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ചന്തയിലൊക്കെ ഉണ്ടായതുപോലെ ചുമട്ട് തൊഴിലാളി വഴിയോ ഒക്കെ രോഗം നമ്മുടെ സൊസൈറ്റിയിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ ഹെൽത്തി ആയതുകൊണ്ട് അവർ രോഗം പ്രകടിപ്പിക്കണമെന്നില്ല, പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി. അതിനാണ് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന മാസ്കിൻ്റെ ഒരു നിഷ്കർഷത, അത് മാസ്ക് വയ്ക്കാതെ പുറത്തിറങ്ങിയാൽ കേസെടുക്കുന്നത്. ഇപ്പോഴും ഒരു സർക്കാർ വയ്ക്കുന്ന ചട്ടങ്ങളും സംഭവങ്ങളും നമ്മൾ പാലിച്ചു പോകുന്നത് തന്നെയാണ് ഈ രോഗത്തിൻ്റെ കേസിൽ ഏറ്റവും നല്ലത്. അല്ലാത്ത മുറയ്ക്ക് ഇത് നമുക്ക് ഒരു സമൂഹ വ്യാപനം പോലെയൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. കാരണം പല ലോകരാജ്യങ്ങളും ഇതിൻ്റെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങി നശിച്ച് വിഷമഘട്ടത്തിലാണ് മിക്ക രാജ്യങ്ങളും. അപ്പം അങ്ങനെ ഒരു വിഷമഘട്ടത്തിലേക്ക് നമുക്ക് പോയാൽ അവരിപ്പം വിചാരിക്കുന്നത് പോലെയല്ല, നമുക്ക് താങ്ങാൻ കഴിയുന്നവരും അപ്പുറമാണ്. ഇപ്പം തന്നെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയൊക്കെ വളരെ മോശപ്പെട്ട സ്ഥിതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ. അപ്പം കൂടുതൽ രോഗവ്യാപനമുള്ള സ്റ്റേറ്റുകളിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, തമിഴ്നാട്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ആ രീതിയിൽ പോകുന്നു. ഇപ്പം നമ്മൾ നമ്പർ ഓഫ് രോഗികൾ, ഇപ്പം ആക്റ്റീവായിട്ടുള്ള കേസുകൾ 95 പേര് മാത്രമേ കേരളത്തിലുള്ളൂ. 500 രോഗികളാണ് ഇതുവരെ പോസിറ്റീവ് ആയിട്ടുള്ളത്. വേറൊരു സ്ഥിതി വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ്, ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം ഈ സമയമൊക്കെ കർണാടകത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള വണ്ടികൾ കയറ്റിവിടാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് കേസസ്, പോസിറ്റീവ് കേസസ് കുറവായിരിക്കും. കേരളത്തിൽ പോസിറ്റീവ് കേസസ് കൂടുതലായതുകൊണ്ടും കേരളത്തിലുള്ള രോഗികളടക്കം കർണാടകത്തിലേക്ക് കടത്താൻ പറ്റാത്ത രീതിയിൽ അവർ വഴി അടക്കിയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കർണാടകത്തിൻ്റെ അവസ്ഥ തിരിച്ചാണ്. നമ്മളെക്കാളും രോഗികൾ കർണാടകത്തിൽ കൂടി. കർണാടകത്തിൽ 614 കേസുണ്ട്. ഇന്ന് 13 പേരാണ് പുതുതായിട്ട് രോഗബാധിതരായത്. അങ്ങനെ കാര്യങ്ങൾ മാറി മറിഞ്ഞും വരുന്ന ഒരു സ്ഥിതിയാണ്. പിന്നെ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം, അമേരിക്കയിലുള്ള ഒരു മരുന്ന് ഉടനെ തന്നെ, കോവിഡിൻ്റെ മരുന്ന് ഉടനെ തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞൊരു വാർത്ത അമേരിക്കയിൽ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഡെബോറ ബ്രിക്സ്, ഡോക്ടർ ഡെബോറ ബ്രിക്സ്, അദ്ദേഹം ട്രംപിൻ്റെ കൊറോണ വൈറസ് ടാസ്ക് ഫോഴ്സിനകത്തുള്ള പ്രസിഡൻ്റാണ്. അദ്ദേഹം കൊറോണ വൈറസിൻ്റെ മെഡിസിൻ പുറത്തു വരുന്നതിനെ പറ്റി, ഉടനെ വരുന്നതിനെ പറ്റി ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. എങ്ങനെ പോയാലും അത് ജനുവരിയോടുകൂടി മാത്രമേ പ്രാബല്യത്തിൽ വരൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ തന്നെ കണക്കുകൾ. അപ്പം ജനുവരി മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിൻ കാണാൻ പറ്റൂ എന്നുള്ളത് മാത്രമേ നമുക്ക് അവിടെ നിന്ന് കൂട്ടി വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മെഡിസിൻ വരുന്നത് വരെ, വാക്സിൻ വരുന്നത് വരെ നമുക്ക് ഇത് വിഷമഘട്ടം തന്നെയാണ്. നമുക്ക് തരണം ചെയ്യേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും, വ്യാപനം നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും എന്നൊക്കെയുള്ള തന്നെ വസ്തുത. പിന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന വേറൊരു വാർത്ത, പൊതുജനങ്ങൾ ഈ വാക്സിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗജനതയ്ക്കും ഇത് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ചെറിയ പ്രൊട്ടസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ US നടക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തയായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പുതിയ 4 ഹോട്ട്സ്പോട്ട് കൂടി ആയിട്ടുണ്ട്.
അത് വയനാട് ഉള്ള വയനാട് ജില്ലയിലുള്ള മാനന്തവാടി മുനിസിപ്പാലിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും അതിനകത്ത് എറണാകുളത്തുള്ളൊരു പഞ്ചായത്ത് ഹോട്ട്സ്പോട്ട് ആക്കിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇടുക്കിയിലെ ശാന്തൻപാറ പഞ്ചായത്തിനെ ഹോട്ട്സ്പോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം നേരത്തെ കേരളത്തിലുണ്ടായിരുന്ന ചില ഒരു സ്ഥിതിവിശേഷം വളരെ ഉൾനാടനിലുള്ള ആൾക്കാർ, മലമ്പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അവരൊക്കെ ഈ കോവിഡ് അവിടെ വരത്തില്ല എന്നുള്ള രീതിയിൽ പൊതുവെ ആൾക്കാർ ഇറങ്ങി നടക്കുക, മീൻ പിടിക്കുക, പിന്നെ ബീച്ചിൽ പോവുക, പിന്നെ ഉൾനാട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പുഴയിൽ പോയി മീൻ പിടിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കളി തമാശകൾ വയലിൽ ഇറങ്ങി കളിക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഡ്രോണുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ഭയങ്കര വിഷയമായതാണ്. അപ്പം ഏറ്റവും റൂറലായിട്ടുള്ള ഏരിയയിൽ പോലും ഇത് ബാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഹോട്ട്സ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. പുതിയ കോവിഡ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.